Assalamu alaikum all, welcome to Shifa's World. Shifa's World in day, put the video like a lavar cum sogadam. Apo in the number of Tayara Kambogunada, Uru Shawarmane, Port Shawarmane, Yanivade, Tayara Kate If there is time, you can try this recipe. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി മാവിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിന്റെ രൂപത്തിലാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കൊഴുക്കുന്ന അതേപോലെ തന്നെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം അതിനായിട്ട് ഈ മാവിനെ ഞാൻ രണ്ട് ഭാഗാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു റോളർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ഞാൻ ഇപ്പോ ഇവിടെ ആ ഒരു മൂടിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചുറ്റുഭാഗം വരുന്ന ബാക്കി വന്ന പീസുകളെ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പോട്ടിനായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലതും ഒന്ന് റെഡി ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഷവർമ്മക്കുള്ള പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പോട്ടിന്റെ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു പത്തിരി എടുത്തിട്ട് ഇതേപോലെ ഗ്ലാസിന്റെ ഈ ഭാഗത്തോട്ട് വെച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു പോട്ടിന്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ ഒരു പോട്ട് ഇവിടെ ഇതേപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഓയിലിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ തന്നെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് പോട്ട് ഗ്ലാസിൽ നിന്നും വിട്ട് വരും ഇതേപോലത്തെ ഒരു രീതിയിലായിട്ട് ഇങ്ങനെ വിട്ട് വന്നോളും ഇനി ഗ്ലാസിൽ നിന്ന് വേഗത്തിൽ തന്നെ വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് അകത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഗ്ലാസിൽ നിന്ന് അത് വിട്ട് വരാൻ സഹായിക്കും അങ്ങനെ നമ്മുടെ ഒരു പോട്ട് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഉൾഭാഗത്തിലേക്കൊക്കെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കുക ഉൾവശക്കൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കമത്തിട്ട് എടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഷവർമ്മക്കുള്ള ഒരു പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ പോട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേവിച്ച ചിക്കനും ഇട്ട് കൊടുക്കാം പക്ഷേ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത് മയോണൈസ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം
അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റെഡിയാക്കി തുടങ്ങാം. ഇനി ഓരോ പോട്ടിലേക്കും നമുക്ക് ഫില്ലിംഗ് ഒക്കെ ഒന്ന് നിറച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫില്ലിംഗ് ഒക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.